നമ്മുടെ മുട്ട മുട്ടപ്പൂക്കളത്തിന് വേണ്ടിയിട്ട് ഇഞ്ചി പച്ചമുളക് ചുവന്നുള്ളി ഉപ്പ് കറിവേപ്പില ഇത്ര സാധനം കുറച്ച് കൂടുതലരിഞ്ഞ് ഒരു പാത്രത്തിൽ വെക്കുക അത് പാത്രത്തിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിക്കുക കാരണം അതൊന്ന് നന്നായിട്ട് അതിൻ്റെ ഒരു എരിവൊക്കെ പിടിക്കാൻ വേണ്ടി ഒന്ന് തിരുമ്മി യോജിപ്പിക്കുക അതിനുശേഷം നമുക്ക് വേണ്ടുന്ന കളറിന് വേണ്ടിയിട്ട് പച്ചച്ചീര ചുവന്ന ചീര ചെമ്പരത്തിപ്പൂവ് പിന്നെ ക്യാരറ്റ് പിന്നെ വേറെ ഐറ്റംസൊക്കെ നമ്മുടെ കല്ല് വലുതാണെങ്കിൽ നമുക്ക് കുറേയും കൂടെ സാധനങ്ങൾ ഉണ്ടാക്കാം ചെറിയ വീടിൻ്റെ അകത്ത് ഇങ്ങനെ ചെറിയ കല്ലിൻ്റെ അകത്ത് ഉണ്ടാക്കുന്ന അറിഞ്ഞുകൊണ്ട് കുറച്ച് സാധനങ്ങളേ ഇതിൻ്റെ അകത്ത് ഇടാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ ഒരു 10 മുട്ട പൊട്ടിച്ചതിൻ്റെ അകത്ത് ഒഴിക്കുന്നുണ്ട് അത് നന്നായിട്ട് ഇളക്കി അതും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക മുട്ടയും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ യോജിപ്പിച്ച് അത്രയും സെറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഈ മുട്ടയുടെ സെറ്റിൻ്റെ ഓരോ സെറ്റും നമ്മൾ ഈ എടുത്തിരിക്കുന്ന ആദ്യം പച്ചച്ചീര കൊടുക്കാം പച്ചച്ചീരയ്ക്ക് കുറച്ച് വേവുള്ളതുകൊണ്ട് ആദ്യം പച്ചച്ചീര മിക്സ് ചെയ്യാം പച്ചച്ചീര നന്നായിട്ട് മുട്ടയുടെ കൂട്ടത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് സെൻറ്ററിൽ മുട്ട പച്ചച്ചീര നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ വേവ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് നമുക്ക് ആദ്യം പച്ചച്ചീര ഒഴിച്ചു കൊടുക്കാം സെൻറ്ററിൽ ഒഴിച്ചു കൊടുക്കുകയാണേ പരന്ന ചട്ടിയാണ് വെച്ചിരിക്കുന്നത് ഇച്ചിരി വലുതാണ് ആ അത്തരമുള്ളൊരു ചട്ടി ഉണ്ടെങ്കിലാണ് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ചെറിയ ചട്ടിയുള്ളവരെ ചെറിയ ഡിസൈനിൽ കുറച്ച് വീതി കുറച്ചിട്ട് ഒരു 3-4 റൗണ്ടൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഇത് പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചുമ്മാ ഒരു സൂത്രപ്പണി പിള്ളേർ ഇങ്ങനെ നമ്മൾ മുട്ട കൊടുത്താൽ കഴിക്കാൻ മടിയുള്ള പിള്ളേർക്ക് ഇങ്ങനെയൊക്കെ ചുമ്മാ ഒന്ന് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് കൊടുത്തു കഴിഞ്ഞുകഴിഞ്ഞാൽ അവർക്കത് ഇഷ്ടമാവും കാണാനൊരു ഭംഗിയൊക്കെ തോന്നുമ്പോൾ തിന്നോളും കുഞ്ഞുകുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ ചെമ്പരത്തിപ്പൂവിൻ്റെ ചെമ്പരത്തിപ്പൂ ഒരു പണി കിട്ടി ചെമ്പരത്തിപ്പൂവ് നമുക്ക് ലാസ്റ്റ് അല്ലെങ്കിൽ ഇടയ്ക്ക് ചുമന്ന ചീര കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ചുമന്ന ചീര ഇട്ടു ഇനി ഇത് വയലറ്റ് കളറായി പോവും അപ്പോൾ രണ്ടും ഒരേ കളറായി പോവും അങ്ങനെ ഒരു പറ്റി അപ്പോൾ നമ്മൾ ഈ ചെമ്പരത്തിപ്പൂ വെന്ത് കഴിയുമ്പോൾ വേറൊരു കളറല്ല തന്നെ ഇനി നമുക്ക് ചുമന്ന ചീര ചുമന്ന ചീര ഇട്ട് കൊടുത്തു ഇനിയിപ്പോൾ നമ്മൾ സ്പൂണും കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കാൻ നിന്നാൽ ഇതിൻ്റെ അകത്ത് സെറ്റ് ആവത്തില്ല അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ പൂക്കളം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുന്നു ചീര ചീരയൊക്കെ നമ്മൾ പൂക്കളത്തിന് അരിഞ്ഞ് ഉപയോഗിക്കുന്നതല്ലേ കളറിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നു നമ്മുടെ ചുമന്ന ചീര ഇനി ഒരു റൗണ്ടും കൂടി ഇടാനുള്ള സ്ഥലമില്ല എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും ക്യാരറ്റ് ക്യാരറ്റ് പിന്നെ ഒത്തിരി വെന്തിലേലും കുഴപ്പമില്ല അതുകൊണ്ട് നമ്മൾ ലാസ്റ്റ് ക്യാരറ്റിലേക്ക് മാറ്റിയത് ഇനി അതൊന്ന് മറിച്ചിടുന്നത് ഞാൻ നിങ്ങളെ കാണിക്കില്ല കേട്ടോ കാരണം ഇച്ചിരി ചടങ്ങാണ് അത് ഒരാളും കൊണ്ടൊന്നും ഒരാൾ നിന്നിട്ട് മറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ പാറ്റി എന്നായിരിക്കണം അതില്ല ഇതിപ്പോൾ ചട്ടി നല്ല കട്ടിയുള്ള ചട്ടി ആയതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ അതും കൂടെ വെച്ചിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് തിരിച്ച് വെന്തിപ്പോൾ ഏകദേശമൊക്കെ വെന്ത് വരുന്നൊരു സമയമായിട്ടുണ്ട് നമ്മൾ റൗണ്ടൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അപ്പോൾ അത് തിരിച്ചിട്ടു നമുക്ക് ഒത്തിരി വേവാത്ത രീതിയിൽ നമ്മുടെ ഇട്ടതിൻ്റെ ഇത് പിന്നെ നമ്മൾ തിരിച്ചിട്ട് വേവിച്ചെടുത്ത ഇതാണിത് താങ്ക് യു ഫോർ വാച്ചിങ്